Hi friends, welcome to my channel. LDC exam ന്റെ portions ആണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. Hi friends, ഇതൊരു maths challenge ആണ്. ഞാൻ ഇവിടെ 5 question കൊടുത്തിട്ടുണ്ട്. ഈ 5 क्वेश्चन നിങ്ങൾ 7 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കണം. 7 മിനിറ്റ് അതിനു മുകളിൽ നിങ്ങൾ എടുക്കുക ചെയ്യരുത്. അപ്പോൾ PSC എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 7 മിനിറ്റ് ഒന്നും കിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിലാണ് ഈ 7 മിനിറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സാമിനെ നമുക്ക് ചില കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് ചിലത് ടൈം എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതൊരു ആവറേജ് ടൈം, അതാണ് ഈ 7 മിനിറ്റ് ഞാൻ പറഞ്ഞത്. ഈ 5 കണക്ക് നിങ്ങൾ 7 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തു വെച്ച ശേഷം നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ചെയ്ത് കറക്റ്റ് 7 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നിർത്തുക. കറക്റ്റ് 7 മിനിറ്റിൽ നിർത്തുക. അതിനുശേഷം ഞാൻ എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ട്, ആ എക്സ്പ്ലനേഷൻ നോക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2013 ട്രിവാൻഡ്രം LDCയിലെ ക്വസ്റ്റ്യൻ ആണ് ഈ 5 എണ്ണം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ മിക്കവാറും ഒത്തിരി ചാനൽസിൽ മാത്സ് ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മേ ബി എക്സാമിന് കിട്ടാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാലഞ്ച് ഇടുന്നത്. അപ്പോൾ 7 മിനിറ്റിൽ നിങ്ങൾ ഈ 5 കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/3 + 1/5 + 7/5. അപ്പോൾ ഭിന്നസംഖ്യ കൂട്ടാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ അറിയാമല്ലോ, അപ്പോൾ ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകളാണെങ്കിൽ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശം കൂട്ടിയെഴുതുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അങ്ങ് ആഡ് ചെയ്യാം. 1/5 + 7/5 എത്ര കിട്ടും? ഇപ്പോൾ 1/3 ഇവിടെ എഴുതാം, പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 5 താഴെ, 7 + 1 8. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഛേദം വ്യത്യാസമാണെങ്കിൽ എന്ത് ചെയ്യണം? LCM എടുക്കണം. ഇവിടെ LCM എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15, ഇപ്പോൾ LCM 15 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ഭാഗത്തും ഛേദം ഒരുപോലെ ആക്കണം, അതായത് 15 ആക്കണം. അപ്പോൾ 3നെ 15 ആക്കാൻ × 5. അപ്പോൾ ഛേദത്തിനെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്തോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അംശത്തിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 5 5, പ്ലസ് ഇവിടെ ആണെങ്കിൽ × 3, അപ്പോൾ അംശത്തിനെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 8 × 3 24, ദാറ്റ്സ് ഈക്വൽ ടു 29/15. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത നോക്കിയേ, ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? 2 × L + B ആണ്. അപ്പോൾ 2 × L + B എന്ന് പറയുന്നത് 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി L എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? നീളം എന്ന് പറയുന്നത് വീതിയേക്കാളും 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? L കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് സമത്തിനിപ്പുറം പോയാൽ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ L + B സമം 26/2, that is equal to 13. അപ്പോൾ L + B സമം 13 കിട്ടി. ഇനി L എത്രയാണ് കൊടുത്തേക്കുന്നത്? B + 3 ആണ്. അപ്പോൾ Lന് പകരം നമുക്ക് B + 3 കൊടുക്കാം. പിന്നെ ഈ B താഴേക്ക് ഇറക്കി എഴുതി, ഈക്വൽ ടു 13. B + B എന്ന് പറയുന്നത് 2B ആണ്. ഈ 3 സമത്തിനിപ്പുറം പോയാൽ എന്താവും? മൈനസ് ആവും. +3 സമത്തിനിപ്പുറം പോയാൽ മൈനസ് ആവും, ഈക്വൽ ടു 10. അപ്പം B = 10 / 2. ഈ 2 എവിടെന്നാ? 2B എന്ന് പറയുന്നത് 2 × B ആണ്. അത് സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ 10 / 2 = 5 സെന്റിമീറ്റർ. അപ്പോൾ ബി ആണ് നമുക്ക് കിട്ടിയത് 5 സെന്റിമീറ്റർ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നീളം എന്ന് പറയുന്നത് ബി പ്ലസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എത്രയാണ്? 5 ആണ്. 5 + 3 = 8 സെന്റിമീറ്റർ. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഒരു മാർഗം കൂടിയുണ്ട്, അതേതാണെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ 2 × L + B, അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 26 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ L + B = 26/2 = 13. അപ്പോൾ L + B = 13. ഇത് ഒരു ഇക്വേഷൻ. ഇനി നീളം എന്ന് പറയുന്നത് ബിയേക്കാളും 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിയെ നമുക്ക് സമത്തിന് ഇപ്പുറം കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? L - B = 3. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ അതിവിടെ കൊടുക്കാം. L - B = 3, ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്യുക. 1 + 2 എന്ത് കിട്ടും? L + L = 12 കിട്ടും. +B + - B ആകുമ്പോൾ രണ്ടും എന്താ വെട്ടിപ്പോവും. = 13 + 3, 13 + 3 = 16. 16 അതിന് L = 16/2 = 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഏത് പ്രോബ്ലം ആണെങ്കിലും ഇപ്പോൾ ഫുൾ ഇക്വേഷൻ നമുക്കിപ്പോൾ PSCക്ക് സ്റ്റെപ്പൊന്നും വേണ്ട. അപ്പോൾ ഫുൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റായ മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 × n = 1024 ആയാൽ 4 × n - 2 എത്ര? അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന സംഖ്യ 1024, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷനൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ 4 × n ആണ് കൊടുത്തേക്കുന്നത്. 4 × n = 1024. അപ്പോൾ 1024നെ നമ്മൾ ഫ്രാക്ഷനൈസേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 4 എന്ന് കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് 4 കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ ഫ്രാക്ഷനൈസേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ജസ്റ്റ് ഞാനിവിടെ ചെയ്യാം. അപ്പോൾ 2 × 4 = 8, ബാലൻസ് 2, അപ്പോൾ 22. 5 × 4 = 20, ബാലൻസ് 2, 24. 6 × 4 = 24. വീണ്ടും നമുക്ക് 4 കൊണ്ട് 6 × 4 = 24, ബാക്കി ബാലൻസ് 1, ഇപ്പോൾ 16. 4 × 4 = 16. വീണ്ടും 4, ഒരു 4 × 4 = 24, 6 × 4 = 24. വീണ്ടും 4, 4 × 4 = 16. അപ്പോൾ എത്ര 4 ഉണ്ട്? 1, 2, 3, 4, 5 4 ഉണ്ട്. അപ്പം 4 × 5 ആണ് എന്തെന്ന് പറയുന്നത്? 1024 എന്ന് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? 5. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n - 2. n - 2 = 5 - 2 എത്രയാണ്? 3. അപ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 4 × 4 × 4 എത്രയാണ്? 4 × 4 = 16, 16 × 4 = 64. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കണക്ക് നോക്കിയേ. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ അറിയാം 3 കോണുകൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് കോൺ A കോൺ B കോൺ C. ഇനി ഈ 3 കോണുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്നറിയാമോ? 180° കിട്ടും. അതായത് കോൺ A + കോൺ B + കോൺ C എന്ന് പറയുന്നത് 180°യാണ്. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180° കിട്ടും. അപ്പോൾ ആ 180°യെ ആണിവിടെ 1:3:5 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ കോൺ അളവ് അതായത് ഈ ഒന്നിൻ്റെ ഭാഗത്ത് ഏതോ ഒരു കോൺ വരുന്നുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 ഗുണം മൊത്തം എത്രയാണ്? 1+3+5. 1+3+5. ഇനി ഏത് കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ചെറുത്. അപ്പോൾ 1 സമം 180 ഗുണം 3 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 5×3=9. ഇവിടെ 1. ഇനി 9 കൊണ്ട് നമുക്കിതിനെ അങ്ങ് വെട്ടിയാലോ? 2, 0. എത്ര കിട്ടി? 20 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? 3 കോണുകളുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ 3 കോണുകളും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏറ്റവും ചെറിയ കോണിൻ്റെ അളവാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഏറ്റവും വലിയ കോൺ അളവാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏത് കണ്ടുപിടിക്കണം? ദാ ഈ 5-ൻ്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ 1-ന് പകരം എത്ര കൊടുക്കണം? 5 കൊടുക്കണം. ഒന്ന് നോക്കാം. 180 ഗുണം 5/1+3+5 സമം 180 ഗുണം 5/, എത്ര കിട്ടും? 5×3=9. ഇനി വെട്ടിയാലോ? 9×2=18. ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 5×2=10, ആ ഒരു 0. അപ്പം 100 ഡിഗ്രി. ഏറ്റവും വലിയ കോണളവാണ് ചോദിച്ചാൽ എത്രയാണ്? 100 ഡിഗ്രി. ഇങ്ങനെ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ കോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? 20 ഡിഗ്രിയാണ് ആൻസർ. ലാസ്റ്റ് പ്രോബ്ലം. 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13-ാം പദം എത്ര? APയും GPയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിലുള്ളൊരു പ്രോബ്ലമാണിത്. ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? മൊത്തം 25 പദങ്ങളുണ്ട്. ഈ 25 പദങ്ങളുടെയും തുക എന്ന് പറയുന്നത് 400 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഈ ശ്രേണിയിലെ 13-ാമത്തെ പദമാണ്. അപ്പോൾ ഇത്രയും കാണുമ്പോൾ എല്ലാവരും എന്താണ്, APയിൽ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെ, എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പൊതുവ്യത്യാസം, ഇത്രയൊക്കെ ചിന്തിക്കും. നിങ്ങൾ ഇത്രയൊന്നും ചിന്തിക്കേണ്ട, ഭയങ്കര സിമ്പിളായി ചിന്തിച്ചാൽ മതി. എന്നുവെച്ചാൽ മൊത്തം 25 പദം, അതിൽ 13-ാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 25 പദങ്ങളിൽ 13-ാമത്തെ പദം എന്ന് പറയുമ്പോൾ കറക്റ്റ് മിഡിലെ, അതായത് മധ്യഭാഗത്തെ പദമായിട്ട് വരും അല്ലേ? 25 അക്കങ്ങളിൽ 13-ാമത്തെ അക്കം എന്ന് പറയുമ്പോൾ കറക്റ്റ് മധ്യത്തെ അക്കം, മധ്യഭാഗത്തുള്ള അക്കം. അപ്പോൾ മധ്യഭാഗത്തുള്ള അക്കം എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിളായെന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ശരാശരിയാണ്. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം തുകയെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഇവിടുത്തെ മൊത്തം തുക എത്രയാണ്? 400 ആണ്. എത്ര പദങ്ങളുണ്ട്? 25 പദങ്ങളുണ്ട്. അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 400-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ കണക്കെന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, മൊത്തം 25 പദങ്ങളുണ്ട്. അതിൽ 13-ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 13-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 25 പദങ്ങളിൽ ഏറ്റവും മിഡിലായിട്ട് വരുന്ന പദം, മധ്യഭാഗത്തായിട്ട് വരുന്നത്, അത് എന്ന് പറയുന്നത് ഈ 25 പദങ്ങളുടെ ശരാശരി ആയിരിക്കും. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടുത്തെ തുക എന്ന് പറയുന്നത് 400 ആണ്. ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. എത്രയാണ് ആൻസർ? 16 ആണ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും ഈ 5 കണക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.